എനിക്ക് ഈ പ്രൊജക്റ്റിൽ ഏറ്റവും എനിക്ക് ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെന്റ് എന്താണെന്ന് വെച്ചാൽ ഇത് അവർക്ക് കൊടുത്തു എന്നുള്ളത് തന്നെയാണ്. കാരണം അവർ നമ്മളിതിൽ എല്ലാം കഴിഞ്ഞ് ഈ വീടിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ നമ്മളെന്താണോ ആ 3D ഡിസൈനിലുള്ളത് അത് നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റി, അതെ അതേപോലെ തന്നെ വിഷ്വലൈസ് ചെയ്യാൻ പറ്റി, അതായിരുന്നു അതിൻ്റെ ഒരു ഹൈലൈറ്റ്. അതെ, എന്നുവെച്ചാൽ നമ്മളെ സംബന്ധിച്ച് നമ്മളെല്ലാവരും വർക്കിംഗ് ആണ്, വീട്ടിൽ സ്പെൻഡ് ചെയ്യുന്ന സമയം വളരെ കുറവാണ്. അപ്പം നമുക്ക് കാണാൻ നല്ല ഭംഗിയുള്ള വീട് വേണം എന്തായാലും, പക്ഷെ ഒരു അത് മെയിൻറ്റെയിൻ ചെയ്യാൻ അത്ര തന്നെ ഈസി ആയിരിക്കണം എന്നും നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഏറ്റവും നല്ല സപ്പോർട്ട് സ്പെക്കുലേന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ഗ്രൂവോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അവരതനുസരിച്ച് നമുക്ക് ഓൾട്ടർനേറ്റ്സ് ഒക്കെ പറഞ്ഞു തന്നു. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് പിന്നൊന്ന് ഫീൽ ചെയ്തതെന്ന് വെച്ചാൽ, നമ്മൾ കൊടുത്ത ഇൻറ്റീരിയർ, അവർ ഇൻറ്റീരിയർ ചെയ്യുന്ന ആൾക്കാരുടെ ഭാഗത്തു നിന്ന് ഒരുപാട് സജഷൻസ് നമുക്ക് ഇങ്ങോട്ട് കിട്ടി. അത് നമ്മൾ കാണാത്ത പല കാര്യങ്ങളും അവർ കണ്ടു. അത് ഈ ഈസിനെസ് ഞാൻ പറഞ്ഞില്ലേ, നമുക്കൊരു ഈസിനെസ്സും കൂടെ വേണമായിരുന്നു വീട്ടിലൊരു ഡെക്കറേറ്റീവ്. അങ്ങനെയല്ല ഞങ്ങൾക്ക്, ഞങ്ങൾക്കൊരു യൂട്ടിലിറ്റീൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ സ്വന്തം എന്നുള്ള അങ്ങനെയൊരു കൺസെപ്റ്റ് ഉണ്ടാവില്ലേ നമുക്ക്, നമ്മുടെ നെഞ്ചോട് ചേർന്ന് നിൽക്കുന്ന എന്നുള്ള എന്നുവെച്ചാൽ ട്രെൻഡിങ് ആയി ആണ് ഒരു മെറ്റീരിയൽ എന്നുള്ളതുകൊണ്ട് ആ മെറ്റീരിയലിലേക്ക് എന്നെ നിങ്ങൾ വെക്കണം എന്ന് അവരൊരിക്കലും നിർബന്ധം പിടിച്ചിട്ടില്ല. നമ്മുടെ ആ ഒരു ഈസ് ഓഫ് മെയിൻ്റനൻസ് എന്നുള്ള ആ ഒരു ആവശ്യം നന്നായിട്ട് മനസ്സിലാക്കി അതിന് വേണ്ടിയിട്ട് 100% സപ്പോർട്ട് അവർ തന്നിട്ടുണ്ട്. എന്നാൽ ഒട്ട് ആ കാഴ്ചയിലെ അതോ ഭംഗിയിലോ ഒരു കോംപ്രമൈസും ഞങ്ങൾക്ക് വരുത്തേണ്ടി വന്നിട്ടുമില്ല. പിന്നെ അവർ തന്ന സജഷൻസ്, പിന്നെ എന്ത് കാര്യം ഉണ്ടെങ്കിലും അവർ ഡിസ്കഷൻ, പിന്നെ അവരെ ആഫ്റ്റർ സെയിൽ സപ്പോർട്ട്, എന്ത് കാര്യം ഉണ്ടെങ്കിലും അപ്പം തന്നെ നമ്മുടെ ഇഷ്ടത്തിന് നിരക്കാത്ത എന്തെങ്കിലും ഒരു കാര്യം അവർ ആൾറെഡി ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ ഒരു ഇതും മടിയും കൂടാതെ അവർ മാറ്റിത്തന്നിട്ടുണ്ട്. പിന്നെ ഇൻട്രാക്ട് ചെയ്യാൻ വളരെ ജെന്യുവൻ ആയിട്ടുള്ള ഇൻട്രാക്ഷൻസ് ആയിരുന്നു അവരായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഒരു കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു സജഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും അവർ പറഞ്ഞു തരും. എന്നിട്ട് അതിൻ്റെ കുറച്ചുകൂടി നല്ല ഓൾട്ടർനേറ്റീവ് ഉണ്ടെങ്കിൽ അതും പറഞ്ഞുതരും. അപ്പോൾ അങ്ങനെ എക്സിക്യൂഷൻ ഫേസിൽ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. ഈ ഒരു ഫ്ലാറ്റിൻ്റെ എക്സിക്യൂഷൻ വളരെ സ്മൂത്തായിട്ട് പോകാനും കാരണം ഇത് വിരയിൽപ്പിച്ച് തന്നെയാണെന്ന് തോന്നുന്നു. സത്യം പറഞ്ഞാൽ നമുക്ക് ഈ വീട്ടിൽ ഞങ്ങൾക്കൊരു സ്വന്തമായിട്ടൊരു വീടുണ്ട്, പക്ഷേ ഇങ്ങോട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ഒരു ഡിഫറെൻ്റ് എനർജി, പോസിറ്റീവായിട്ട് ഭയങ്കര പോസിറ്റിവിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ഡ്രീം ഹോം ഒരു എന്താ പറയുക, ഡ്രീം എന്നൊരു റിയാലിറ്റിയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അത് ക്രെസൻറ്റിൻ്റെ, അതായത് നമ്മുടെ ബിൽഡറിൻ്റെ ആയിട്ടുള്ള അസോസിയേഷൻ ആയാലും, അത് കഴിഞ്ഞിട്ട് നമ്മളെ ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്ത് തന്ന ശുചുക്കാക്കേൻ്റെ അമർ ആർക്കിടെക്ട്സിൻ്റെ ആൾക്കാരായാലും, പിന്നെ അത് എക്സിക്യൂട്ട് ചെയ്ത് തന്ന സ്പെക്കുലിയ എന്നുള്ള ആൾക്കാരായാലും, പിന്നെ നമ്മൾ ഈ ഇവരുടെ ഇലക്ട്രിക്കൽ വർക്കും പ്ലംബിങ്ങും അങ്ങനെ ചെയ്ത് തന്ന ഒക്കെ എല്ലാവരും വളരെ ആത്മാർത്ഥതയോടെ തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. എന്താ പറയുക, ഈ യൂണിവേഴ്സ് നമുക്ക് വേണ്ടിയിട്ട് ഒരു വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ സ്മൂത്തായിട്ട് ആ വർക്കൊന്ന് തീർത്ത് തരാൻ നമ്മളെ സഹായിച്ച പോലെ, അല്ല സഹായിച്ച എല്ലാവർക്കും താങ്ക് യു പറയാണ്. അപ്പോൾ ആ ഒരു പോസിറ്റിവിറ്റി ആ വീടിന് ഈ വീടിന് ഇനിയും കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു.